പണിയെടുത്ത് പണിയെടുത്ത് മരിക്കാതെ കേട്ടിട്ടില്ലേ, അതാണിത് റിനോവേഷൻ വർക്ക്. എത്ര പണിയെടുത്താലും തീരൂല. കണ്ടില്ലേ, 4 ഇഞ്ചിൻ്റെ 2 പൈപ്പുകളാണ്, ഒന്ന് മുകളിൽ നിന്ന് ഒന്ന് ഫ്ലോറിലാണ്. ഇതിന് ഇൻസ്പെക്ഷൻ ചേംബർ കെട്ടിയേക്കാണ്, കാരണം തൊട്ട് താഴെപ്പുറത്താണ് പൈപ്പുള്ളത്, പഴയ പൈപ്പിൽ തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ചേംബർ കെട്ടിക്കൊടുത്തു, വേറെ മാർഗ്ഗമില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അടുത്ത ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്, ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലായിരുന്നു, ഹോൾസും അടിക്കണം, ഈ ടാങ്കിനൊരു ഹോളും അടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പിക്കാസിൻ്റെ പൈപ്പ് എടുത്ത് വെച്ചുകൊണ്ട് ചൂടാക്കിയാണ് പഴുപ്പിച്ച് ഹോളും അടിച്ച്. അപ്പോൾ ചില സമയങ്ങൾ ചില സാഹചര്യങ്ങൾ ആവശ്യങ്ങളുടെ മാതാവായിട്ട് വരും. കണ്ടില്ല, ഇനി കറക്റ്റ് ടൂൾസ് കൊണ്ടുവരണം, മറവി പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആരും കമൻറ്റ് ചെയ്യില്ല. ദയവായി ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ മറവി മനുഷ്യരുണ്ടാവുന്നതാണ്. അടുത്തൊരു പരിപാടിയാണ് അവിടെ കിച്ചനകത്തുള്ള പരിപാടി. 2 പവർ പോയിന്റ് വയ്ക്കണമായിരുന്നു, അത് വെച്ചു. കിച്ചൻ്റെ വേസ്റ്റ് പൈപ്പ് അടിച്ചു, ടാപ്പ് അടിച്ചു, ഇതൊക്കെ ഇതിനകത്തുള്ള റിനോവേഷൻ വർക്ക്. ഇത് കുറച്ച് തീരും, കുറച്ച് ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ക്ലാമ്പ് അടിക്കാനുണ്ട്. ക്ലാമ്പിന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നൂൽക്കമ്പി ഇട്ട് കെട്ടി വെച്ചേക്കാണ്. ഇനി ക്ലാമ്പ് വരണം. ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, എത്ര പണിയെടുത്താലും ശരി, അത് തീരുമില്ല. ടാങ്കൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചതാണ്, ടാപ്പ് ഇവിടം വരെ വാൾവ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം ഈ കാണുന്ന വേസ്റ്റുകൾ അത്രയും മാറണം. ഇത്രയും വേസ്റ്റുകൾ മാറിയാൽ മാത്രമേ നമുക്ക് ലൈൻ വാട്ടർ അടിക്കാൻ പറ്റത്തുള്ളൂ. അത്രയും ലൈൻ വാട്ടർ അടിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ ഔട്ട്സൈഡ് പ്ലംബിംഗ് തീരത്തുള്ളൂ. അതാണ് ഈ റിനോവേഷൻ വർക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക. നെഗറ്റീവായാലും പോസിറ്റീവായാലും ഇവിടെ സ്വീകരിക്കും. എന്തും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. ഓക്കെ, ബൈ ബൈ.